I'm Dr. Shanija, consultant gastroenterologist, Starker Hospital, കോഴിക്കോട്. കോളോറെക്ടൽ ക്യാൻസറിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. പ്രധാനമായും അത് എന്താണ് കോളോറെക്ടൽ ക്യാൻസർ, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് തടയാൻ പറ്റുക, എന്തൊക്കെയാണ് അതിൻ്റെ സ്ക്രീനിങ് മെത്തേഡ്സ്, ഇതാണ് നമ്മൾ ഇന്ന് ബ്രീഫായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കോളൻ എല്ലാവർക്കും അറിയാം, ദാറ്റ് ഇസ് വൺ കുടൽ. ഇറ്റ് ഇസ് നമ്മൾ ദഹനേന്ദ്രിയ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്ന കുടലിനെയാണ് വൻകുടൽ അഥവാ കോളൻ എന്ന് പറയുന്നത്. ഏകദേശം 5 അടിയോളം നീളത്തിലുള്ള ഒരു അവയവമാണ് വൻകുടൽ എന്ന് പറയുന്നത്. വൻകുടലിലെ ക്യാൻസറിന് സാധാരണഗതിയിൽ നമുക്ക് ആദ്യത്തെ സ്റ്റേജിങ്ങളൊന്നും ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല. പക്ഷേ അത് അവസാന ഘട്ടത്തിൽ നിന്നുള്ള സ്റ്റേജ് കൂടുന്നതനുസരിച്ച് വരുമ്പോഴാണ് സാധാരണ ലക്ഷണങ്ങൾ കാണാറുള്ളത്. പ്രധാന ലക്ഷണങ്ങളായിട്ട് പറയാറ് വയറ്റിന്ന് ബ്ലഡ് പോവുക, വയറ്റിന്ന് മലം പോകാനുള്ള പ്രയാസം അഥവാ കോൺസ്റ്റിപ്പേഷൻ. ചില ആളുകളുടെ ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ് ഉണ്ടാവാറുണ്ട്. ചില ആൾ കോൺസ്റ്റിപ്പേഷൻ ലോങ് വിത്ത് 2-3 ദിവസം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, ചിലപ്പോൾ 3-4 ദിവസം ഡയറിയ ആയിട്ടും കാണപ്പെടാറുണ്ട്. ചില ആളുകളുടെ മലത്തിലെ കറുപ്പ് കളറിൽ ബ്ലാക്ക് കളർ സ്റ്റൂൾസ് പാസ് ചെയ്യുക, ഇതാണ് പ്രധാന ലക്ഷണങ്ങൾ. ലെഫ്റ്റ് സൈഡ് കോളൻ ക്യാൻസറിന് അതായത് ചിലപ്പോൾ കാണുന്നതിൽ പ്രധാനമായിട്ടും ലോവർ അബ്ഡമിനൽ പെയിന്, വയറുവേദന കാണാറുണ്ട്. ഏർലി ക്യാൻസർ, ഇപ്പോൾ വലത് സൈഡ് ആണെങ്കിലും മലാശയ ക്യാൻസർ ആണെങ്കിലും ഇടത് സൈഡിലുള്ള കോളനാണെങ്കിലും ലക്ഷണങ്ങളൊന്നും കാണാറില്ല. അതായത് വെരി ഏർലി സ്റ്റേജിൽ എന്നാൽ കോളൻ ക്യാൻസർ പലപ്പോഴും ഒരു കൊളോണിക് പോളിപ്പ് എന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കൊളോണിക് പോളിപ്പ് ഇൻവേസീവ് ക്യാൻസറായിട്ട് എന്നാൽ പൂർണ്ണമായിട്ട് വന്ന ക്യാൻസർ അർബുദമായി മാറുന്നത് ഒരു 3-4 ഇയേഴ്സ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഏർലി സ്റ്റേജിങ്ങിൽ നമുക്ക് പ്രധാനമായിട്ടും ഇത് സ്ക്രീൻ വഴിയാണ് കണ്ടെത്തുന്നത്. എന്നാൽ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് വഴിയാണ് അത് കണ്ടെത്താൻ പറ്റുന്നത്. കൊളോണോസ്കോപ്പി സ്ക്രീനിങ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പോളിപ്സ് ഉണ്ടോ, അത് പോളിപ്സ് ഉണ്ടെങ്കിൽ നമുക്കത് കൊളോണോസ്കോപ്പി വഴി തന്നെ അത് കട്ട് ചെയ്യാനും പറ്റും. പോളിപെക്ടമി ചെയ്ത് റിമൂവ് ചെയ്യാനും അതിൻ്റെ റിസ്ക് നമുക്ക് ഫുള്ളായിട്ട് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. 40 വയസ്സുകളിൽ മേലെയാണ് പ്രധാനമായിട്ടും ഈ ക്യാൻസർ കാണപ്പെടുന്നത്. ചില ഫാമിലിയിൽ 20 വയസ്സിനോ അല്ലെങ്കിൽ 40 വയസ്സിനും താഴെയോ ക്യാൻസർ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെ നമ്മൾക്ക് സ്ക്രീനിങ് കൊളോണോസ്കോപ്പിക്ക് വിധേയമാക്കേണ്ടത്. കോളറക്റ്റൽ ക്യാൻസർ സ്ക്രീനിങ് പ്രധാനമായിട്ട് 2 വിധത്തിലാണ് നടത്തുന്നത്. അതാണ് സ്റ്റൂൾ എക്സാമിനേഷൻ, സ്റ്റൂൾ ഒക്കൽട്ട് ബ്ലഡ്, ദാറ്റ് ഇസ് അതിന് പറയുന്ന ടെസ്റ്റിൻ്റെ പേര്. സെക്കൻഡ് വൺ ഇസ് ദ കൊളോണോസ്കോപ്പി. കൊളോണോസ്കോപ്പി ആക്ച്വലി ഇത് ഇസ് എ വെരി നമ്മൾ ഡേ കെയറായി ചെയ്യാൻ പോകുന്ന ഒരു പ്രൊസീജിയറാണ്. യൂഷ്വലി അതൊരു 10-15 മിനിറ്റ് സമയം എടുക്കാറുള്ളൂ. മൈൽഡ് കോൺഷ്യസ് സെഡേഷനിൽ ചെയ്യാം, രോഗിക്ക് വേദനയോ അറിയാതെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാവുന്നതാണ്. കോസ്റ്റും അത്രയൊന്നും സാധാരണയായിട്ട് ഒരു 3,500 to 4,000 ആണ് പ്രൊസീജിയർ ചാർജസ്. ഓൾമോസ്റ്റ് ഓൾ ഓവർ കേരള നമ്മൾ അതിന് പറയുന്നത്. സോ സ്ക്രീനിങ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ കോളോറെക്ടൽ ക്യാൻസർ തടയാനൊക്കെയുള്ളൂ. അല്ലാതെ നമ്മളെ ഭക്ഷണ രീതിയിലോ എക്സസൈസ് കൊണ്ടൊന്നും കോളോറെക്ടൽ ക്യാൻസർ തടയാൻ പറ്റില്ല. കാരണം ഒരു പോളിപ്പ് ക്യാൻസറായിട്ട് മാറുന്ന ഗതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊളോണോസ്കോപ്പി വഴി മാത്രമേ നമുക്ക് അത് കണ്ടെത്താൻ പറ്റുള്ളൂ. കൊളോണോസ്കോപ്പി നമുക്കൊരു ഡയഗ്നോസ്റ്റിക് ആയിട്ടും പലപ്പോഴും അതൊരു തെറാപ്യൂട്ടിക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പം നൗ ഡേയ്സ് നമ്മൾ EMR ESD ഒക്കെ എൻഡോസ്കോപ്പിക്കലി തന്നെ ഏർലിയസ്റ്റ് ക്യാൻസർ നമുക്ക് റിമൂവ് ചെയ്യുന്ന സംവിധാനം ഇപ്പം നൗ ഡേയ്സ് അവൈലബിൾ ആണ്. സോ സ്ക്രീനിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പിക് സ്ക്രീനിങ് ആണ്. സാധാരണ ഫാമിലി ഹിസ്റ്ററി, ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും വൻകുടലിൻ്റെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഫാദർ ആൻഡ് മദർ എല്ലാവർക്കും നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ചെയ്യേണ്ടതാണ്. കാരണം അവർക്കൊന്നും ലക്ഷണങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറില്ല. ഇറ്റ്സ് എ കമ്പൽസറി, ഇത് നിർബന്ധമായിട്ടും ഈ ഫാമിലി മെമ്പേഴ്സിന് സ്ക്രീൻ ചെയ്യേണ്ടത്. അതായത് ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് 50 വയസ്സിന് താഴെയാണ് ക്യാൻസർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നമ്മൾ സ്ക്രീനിങ് കൊളോണോസ്കോപ്പിക്ക് വിധേയമാകണം. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ക്യാൻസർ നമുക്ക് ഏർലി ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതിൻ്റെ കോംപ്ലിക്കേഷൻസിൽ പോവാതെ ഫുള്ളായിട്ട് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. കോളൻ ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ബ്രീഫായ ഒരു ടോക്കാണ് ഇപ്പം ഞാനിവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അന്വേഷണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.